നിസ്സഹായികട്ട് എന്തെങ്കിലും പറഞ്ഞാ അവളവളുടെ പാട്ടിന് പോവല്ലോ. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. രാഖിമോളുടെ സംഭവങ്ങളൊക്കെ മനസ്സിലുണ്ട്. എന്നിട്ടും വീട്ടിനകത്ത് കയറ്റേണ്ടി വന്നു. നമ്മളെ ആരെങ്ങനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതെന്ന ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പോയിട്ട് വരാം അച്ഛാ. അവിടെയും എല്ലാവർക്കും അമർഷമുണ്ട്. അവളെ വിളിച്ച് കയറ്റിയതിന്. എന്തായി മോളെ അവിടെ പോയിട്ട്? അത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അവള് വേദനിപ്പിച്ച് വിട്ട് കാണും അല്ലേ? ഞാനും പ്രസവിച്ചവളാ. എന്റെ മോളെ ആരെടുത്ത് ഉമ്മ വെച്ചാലും അതെനിക്ക് സന്തോഷമായിരുന്നു. എന്നാൽ ഇവിടെ അതല്ല സ്ഥിതി. വീട്ടിലുള്ളവർക്ക് പോലും കുഞ്ഞിനെടുത്ത് ലാളിക്കാൻ പറ്റുന്നില്ല. ആ കുഞ്ഞ് നിങ്ങളുടെയൊക്കെ മനസ്സിൽ കയറിപ്പറ്റിയെന്ന് അവൾക്ക് ബോധ്യമായി. അതുകൊണ്ടിനി അതിനെ വെച്ച് അവള് കളിക്കും. അല്ല, മോളെടുത്ത് ഉമ്മ വെച്ചപ്പോ അവള് പ്രശ്നമാക്കിയോ? എടാ, കുഞ്ഞിനെ കാണാൻ പോയ ആള് കൊതിയോടെ കുഞ്ഞിനെ എടുത്ത് ഉമ്മ വെച്ചപ്പോ അവൾ ആട്ടിയെന്ന്. താനിവിടുന്ന് പോയപ്പോ എന്നെയും ക്ഷണിച്ചിരുന്നല്ലോ. ഞാൻ വന്നാലേ ചിലപ്പോ അതൊക്കെ കാണുമ്പോ അവൾക്കൊരു അടി കൊടുത്തേനെ. മോക്ക് ചുണയില്ലാത്തോണ്ടാ? അല്ലെങ്കിൽ മോക്ക് ഒന്ന് കൊടുക്കാരുന്നല്ലോ. അല്ല, കുഞ്ഞിനെ ഉമ്മ വയ്ക്കുമ്പോ അവൾ എന്താ പറയുന്നത്? കുഞ്ഞിന്റെ മുഖത്ത് തുപ്പല് പറ്റുമെന്ന്, അതിലൂടെ മുഖത്ത് അണുക്കൾ കയറും. അവളേക്കാളും വലിയൊരു അണുണ്ടോ? അല്ല, തന്റെ അച്ഛനമ്മയൊക്കെ എടുത്ത് ഉമ്മ വയ്ക്കുമ്പോ ഇതൊക്കെ തന്നെയാണോ പറച്ചില്? ആയിരിക്കുമല്ലോ, അങ്ങനെ തന്നെ വേണം. മറ്റുള്ളവർ പറയുമ്പം അതിനെയൊക്കെ അവഗണിക്കും. സകല വിഷപ്പാമ്പിനെ എടുത്ത് തോളത്തിടും, എന്നിട്ട് കൊത്തുകൊള്ളുകയും ചെയ്യും. അവളുമായിട്ട് വഴക്കുണ്ടായോ? എവിടെ വഴക്കുണ്ടായാ അവള് കുഞ്ഞിനെ ഇട്ടിട്ടങ്ങ് പോകത്തില്ലയോ? എന്റെ മോളെ, അവള് കുഞ്ഞിനെ വെച്ച് കളിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞത് 100% ആത്മാർത്ഥതയോടെയാ. അതുകൊണ്ട് അവൾ ഇനി പിണങ്ങി പോവുകയാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കണം. അങ്ങനെ വിചാരിക്കുമ്പോഴും കുഞ്ഞെല്ലാവരുടെയും മനസ്സിൽ കയറിക്കൂടി കഴിഞ്ഞു. പുറമേ കാണിക്കുന്നില്ലെങ്കിലും നന്ദന്റെ കാര്യം അങ്ങനെ തന്നെയാ. പിന്നെ പോകുന്നിടത്തോളം പോട്ടെ. ആ വീട് മുടിക്കുന്നത് വരെ പോട്ടെ. കഷ്ടം തന്നെ ഇതിന്റെയൊക്കെ കാര്യം. ആങ്കിളിനി ആപത്തൊന്നും വരത്തില്ലല്ലോ ആന്റി. മോൾ ഒരുപാട് പ്രാർത്ഥിച്ചതല്ലേ? എല്ലാവരും ആങ്കിളിന് വേണ്ടി ദൈവത്തോട് ഒരുപാട് പറയുമല്ലേ? അതുകൊണ്ട് ഒന്നും സംഭവിക്കത്തില്ല. ആ ആങ്കിളിന്റെ വീട് എവിടെ ആയിരിക്കും? ആ ആങ്കിളിന് ആരൊക്കെ ഉണ്ടാവും? അതെങ്ങനെയാ മോളെ ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നേ? ആ ആങ്കിളിന് ഒന്നും ഓർമ്മയില്ല. ഓർമ്മ കിട്ടിയാലല്ലേ പറയാൻ പറ്റൂ. ചിലപ്പോ എന്നെപ്പോലെ മകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? അതൊക്കെ ആങ്കിള് കുറച്ചുകൂടി കഴിയുമ്പോ പറയൂട്ടോ. മുത്തച്ഛനെ കണ്ടപ്പോ മുഖം മാറിയത് കണ്ടോ? മുത്തച്ഛനെ മോളെ വിളിച്ചോണ്ട് പോവാനൊന്നും വന്നതല്ല, ഒന്ന് കാണാൻ വന്നതല്ലേ. സന്തോഷായോ? ഒന്ന് ചിരിക്ക്. ചിന്നു എന്ന് മോളെ വീട്ടിൽ വിളിക്കുന്ന പേരാണോ അതോ ശരിക്കും മോളുടെ പേര് അങ്ങനെയാണോ? എന്റെ പേര് ചിന്ത. എപ്പോഴും ചിന്തിക്കുന്ന മോളായത് കൊണ്ടാണോ ആ പേര് വന്നത്? എപ്പോഴും ചിന്തയാ, കൂടുതലും മോളെ ഇവിടെ നിന്ന് ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോവെന്നുള്ള ചിന്തയാ. മുത്തച്ഛൻ അങ്ങനെ ചെയ്യില്ല കേട്ടോ, അതുകൊണ്ട് അങ്ങനെ ചിന്ത മോക്ക് വേണ്ട. മോളോട് മുത്തച്ഛൻ എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടാവും. ഞാൻ പോട്ടെ.
അനെ ഞാന് വരുന്നു. മുത്തച്ഛനെ കുട്ടിയോളപ്പെടുത്തക്കാരനല്ല. തിരികെ പോകുമ്പോ കൂടെ കൊണ്ടുപോവാന്ന് പറഞ്ഞിരുന്നു. ഞാൻ വന്നു കഴിഞ്ഞ മിക്കപ്പോഴും മോൾ എന്റെ വീട്ടിലുണ്ടാവും. മുത്തച്ഛനോട് പോവാന്ന് പറ. ഞാൻ തീർത്തു പറഞ്ഞു മോളെ വിടില്ലാന്ന്. അദ്ദേഹം കുഞ്ഞിനെ വേണോന്ന് പറഞ്ഞോ? ഏയ്, അങ്ങനെയൊന്നും പറഞ്ഞില്ല. എങ്കിലും ഞാൻ എന്റെ നയം വ്യക്തമാക്കി. അങ്ങനെ നമുക്ക് മോളുടെ മേൽ അധികാരം കൂടുതൽ കാണിക്കാൻ പറ്റുമോ മോളെ? പറ്റുമെന്ന് മോള് പറയട്ടെ. മോൾക്ക് എവിടെ നിൽക്കുന്നതാ ഇഷ്ടം? ശാന്തി തീരത്തും പിന്നെ ആന്റിയുടെ അമ്മയുടെയും കൂടെ. ചക്കര അയ്യോടി മിടുക്കി. അപ്പൊ അച്ഛനെയും അപ്പൂപ്പനെയും ഒന്നും വേണ്ടേ? അച്ഛന് വേണം. ഇന്നലെ കണ്ട അപ്പൂപ്പനെ വേണ്ട അല്ലേ? ഇതുവരെ കാണാത്ത ആൾക്കാരൊക്കെ വരും അല്ലേ? നമുക്ക് അവരാരെയും വേണ്ട. ഓക്കേ, അച്ഛനും അപ്പൂപ്പനും ഒക്കെ നല്ല ആൾക്കാരാണെന്ന് തോന്നു കണ്ടിട്ട്. എത്ര നല്ല ആൾക്കാരായാലും ഇത്രയും നാളും അകന്നു നിന്നില്ല അമ്മേ. ഇനിയും അങ്ങനെയൊക്കെ നിന്നാ മതി. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് കുഞ്ഞിനെ കൊണ്ടുപോകാൻ ശ്രമിക്കണ്ട. അതിനിവിടെ ആരും സമ്മതിക്കാൻ പോകുന്നില്ല. എനിക്ക് അങ്കിളിനെ കാണണം. ഏത് അങ്കിളിനെ അടാ? ആ, ഇങ്ങോട്ട് വന്നപ്പോഴും പറഞ്ഞു ഔട്ടോസി കിടക്കുന്ന ആളിനെ കാണണമെന്ന്. എന്ന് വെച്ചാ അത്രത്തോളം പ്രാർത്ഥിച്ചതല്ലേ, ഒന്ന് കൊണ്ടുപോയി കാണിക്കും മോളെ. വാ, നമുക്ക് പോയി കാണാം. ഓക്കേ, ചെല്ല. എനിക്ക് മോളെ ഇവിടെയാ. എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെട്ട അങ്കിളാ. ശ്വാസം ഉണ്ടോ നോക്കേണ്ടി? ശ്വാസമൊക്കെ ഉണ്ട് മോളെ. മരുന്നൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ട്. അങ്കിളിപ്പോ ഉറങ്ങുവാ. പാവം അങ്കിളല്ലേ. പാവമാണോ ഭയങ്കരനാണോ എന്നൊക്കെ പിന്നെ അറിയാൻ പറ്റും. പാവമാണെന്ന് കണ്ടാ അറിയാലോ. മോള് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ തർക്കിക്കുന്നില്ല. ആള് പാവമായിരിക്കും. വാ പോവാം. ആങ്കിളിന് പെട്ടെന്ന് സുഖപ്പെടുക ആന്റി. അങ്കിളിനെ ചികിത്സിക്കുന്നതേ പേരെടുത്ത വൈദ്യരാ. അതുകൊണ്ട് ഇനി മോൾ ഇവിടെ വരുമ്പോ നല്ല മാറ്റം ഉണ്ടാവും. അങ്കിള് മോളോട് സംസാരിക്കുകയും ചെയ്യും. ആന്റിയോടും പാർക്കല്ല് തലയിലേക്ക് എടുത്തിട്ടു. ആര്? ഷാജഹാൻ. സ്വപ്നം കണ്ടതാവും. അവൻ മരിച്ചെങ്കിലും നമ്മുടെ എല്ലാം മനസ്സിൽ അവനുണ്ട്. അതുകൊണ്ട് അവനെ കാണുന്നെ. അവന്റെ മുഖമൊക്കെ മാറിയിരുന്നു. കുറച്ചുകൂടെ വികൃതമായിട്ട് എനിക്ക് തോന്നിയത്. സ്വപ്നമല്ലേ, പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കണ്ട. ഓന്റെ ആത്മാവ്
നമ്മുടെയൊക്കെ പിന്നാലെ ഉണ്ടാവോ ചേച്ചി? അഞ്ചു നേരവും നിസ്കരിക്കുന്ന നീ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ജിന്നുകളെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. രഹൻ, ഒരു കാര്യം ചെയ്, എന്റെ മുറി വന്ന് കിടക്ക്, പിന്നെ ഒരു ജിന്നും ശല്യപ്പെടുത്തില്ല. എനിക്ക് പേടിയാവുന്നു ചേച്ചി, ഓനിനിയും വരുമോ? ശരിക്കും ഓൻ മരിച്ചു കഴിഞ്ഞോ? ഇതുവരെ ചെയ്ത പാപങ്ങൾക്കൊക്കെ പിഴ ഒടുക്കിയിട്ടാ അവൻ പോയതെന്ന് ആ നാരായണ ഗൗഡ് പറഞ്ഞിരുന്നല്ലോ. എങ്കിലും ആരും ഓൻ മരിച്ചു കിടക്കുന്ന കണ്ടില്ലല്ലോ. അങ്ങനെ ഒരു അജ്ഞാത ജഡത്തെ പറ്റി വാർത്തയും വന്നില്ലല്ലോ. മൃഗങ്ങൾ കഴിച്ചതിന്റെ ബാക്കി ശരീരം അഴുകി മണ്ണുമായി ചേർന്ന് കാണും. അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും അവൻ ആളില്ലല്ലോ. എന്ന് വെച്ചാ ജീവിച്ചിരിക്കുന്നതിനേക്കാളും ഗതി കിട്ടാത്ത അവസ്ഥയിലായിരിക്കും അവനിപ്പം. പഴമക്കാരൊക്കെ പറയുന്നത് സത്യമാണെങ്കിൽ അങ്ങനെ ഗതി കിട്ടാത്ത ജിന്ന് നമ്മളെ ശല്യം ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചെ? രഹിനവ, വന്ന് മുറി കിടക്കുക. വേണ്ട ചേച്ചി, ചേച്ചി പോയ്ക്കോ, ഞാൻ പടച്ചോനെ വിളിച്ച് കിടന്നോളാം. സ്വപ്നത്തിലെങ്കിലും അവനെ കുത്തിക്കൊല്ലാൻ സാധിച്ചെങ്കിലെന്നും പറഞ്ഞ് നടക്കുക ഞാൻ. രഹന, കിടന്നു. പത്രം അരിച്ചു പേർക്ക് നോക്കുവായിരുന്നു, അവൻ ജീവനോടെ ഉണ്ടെന്ന വാർത്തയുണ്ടോന്ന്. മരിച്ചില്ലേ? മരിച്ചില്ല എന്ന് അത് രാവിലെ തന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു. തമാശ പറയണോ? ആമയുടെ ജന്മമാ, അതുകൊണ്ട് മരണത്തിൽ നിന്ന് തിരിച്ചു വരും. അല്ല, ഇപ്പഴ് ആരാ അവനെ പറ്റി പറഞ്ഞത്? രഹന, പേടിക്കണ്ട, സ്വപ്നത്തിലാ അവളവനെ കണ്ടത്. എന്നാലും അവനെ മാത്രമേ സ്വപ്നം കാണാൻ പറ്റുള്ളൂ. അവന് സ്വപ്നം കാണണ്ടെന്ന് സ്വപ്നത്തിനോട് പറയാൻ പറ്റുമോ? മരണപ്പെട്ടെങ്കിലും എല്ലാവരുടെയും ഉള്ളില് അവൻ ഇപ്പോഴും ഒരു ഭയമായി കിടപ്പുണ്ട്. അതുകൊണ്ട് അവനെ തന്നെ കണ്ടത്. ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പാമ്പ് വാലിലൂടെ ജീവൻ വെക്കുന്നത് പോലെ അവന് ജീവൻ വന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. അവനും ശരിക്കൊരു പാമ്പാണല്ലോ, അതുകൊണ്ട് അങ്ങനെയൊക്കെ ജീവൻ വെച്ച് കളയും. വെറുതെ പോലും അങ്ങനെ പറയാതെ മോളെ, കുറുക്കനിറങ്ങുന്ന കാട്ടിൽ കിടന്നവനെ അവിറ്റങ്ങള് കടിച്ച് കീറിക്കാണും, അവനെ തിന്നു തീർത്തും കാണും. എന്റെ ഉള്ളിൽ അവനെ കുറിച്ചുള്ള ഭയമൊന്നുമില്ല. എങ്കിലും എവിടെയോ ഒരു ആശ്രമത്തില് അവൻ കിടക്കുന്നത് പോലെ ഞാനും സ്വപ്നം കണ്ടിരുന്നു. അതുകൊണ്ടാ രഹനയുടെ സ്വപ്നം കേട്ടപ്പോ ഞാനതിനെ തള്ളിക്കളയാതിരുന്നത്. സ്വപ്ന എങ്കിലും കേട്ടപ്പോ മനസ്സമാധാനം പോയി. ഇനി അവൻ ജന്മമെടുത്താൽ പഴയതുപോലെ ആയിരിക്കില്ല. അന്നവന് ജീവിക്കണം എന്നുണ്ടായിരുന്നു, പണം സമ്പാദിക്കണം എന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നങ്ങനെയല്ല. അവന്റെ വളർച്ചയെ തടഞ്ഞവരെയൊക്കെ കൊല്ലണം എന്നുള്ള ചിന്തയും ഉണ്ടാവും. അവന്റെ വളർച്ചയെ തടഞ്ഞവരെയൊക്കെ കൊല്ലണം എന്നുള്ള ചിന്തയും ഉണ്ടാവും. അത് 100% ഉറപ്പാ മോളെ. അതിന് ഞാൻ ഭയക്കുന്നു എന്ന് മാത്രല്ല, അവൻ ജീവിച്ചിരിക്കുന്നതായി ജ്യോത്സ്യ പ്രവചനമുണ്ട്. ശങ്കരനാരായണ തിരുമേനി പറയുന്നത് തെറ്റാറില്ല, അത് ഞങ്ങളുടെ അനുഭവ. അതേപറ്റി രോഹിണി ചേച്ചിയും എന്നോട് പറഞ്ഞിരുന്നു. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ ഒരു സംശയം, അവൻ നേരിയ മയക്കത്തിൽ എവിടെയെങ്കിലും കാണുമോ? Oof.
നമ്പർ ഇട്ടേ പറ്റൂ. എന്തിനാ എണീക്ക് ശ്രമിച്ചത്? ഒന്ന് നോക്കിയത് എഴുന്നേക്കാൻ പറ്റുമെന്ന്. അത്രത്തോളം ആയിട്ടില്ല, ഇനി അതിന് ശ്രമിക്കല്ലേ. എന്തെങ്കിലുമൊക്കെ ഓർമ്മ കിട്ടുന്നുണ്ടോ? ഇല്ല, ഒന്നും എഴുന്നേറ്റ് നിൽക്കാറായാ എന്നെയും ശാന്തി തീരത്തേക്ക് മാറ്റുമോ? അമ്മയോട് ആലോചിക്കണം. ആലോചിച്ചിട്ട് മതി. ശരീരത്തിന്റെ പുറവാകവും ചതഞ്ഞാ വന്നത്. സ്വാമിക്കൊട്ടും പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ ദൈവത്തെ വിളിച്ചോണ്ട് ആത്മാർത്ഥമായി എന്ത് ശ്രമിച്ചാ അത് നടക്കുമല്ലോ. ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ല, വീഴാതെ നടക്കാനൊക്കെ പറ്റും. ഇടയ്ക്ക് വരാം കേട്ടോ. അമ്മേ, ഞാനിപ്പോ ചെന്നില്ലായിരുന്നെങ്കി അയാള് വീണേനെ. വെറുതെ പിടിച്ചു നടക്കാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചു നോക്കണമെന്ന് സ്വാമി പറഞ്ഞിരുന്നു. ആ, അതുകൊണ്ടായിരിക്കും അയാള് തുനിഞ്ഞത്. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ശാന്തി തീരത്തേക്ക് മാറ്റുമെന്ന് അയാള് ചോദിച്ചു. അതിനെപ്പറ്റിയൊന്നും തീരുമാനിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ ശാന്തി തീരത്തെ കുറിച്ച് കേട്ടതുകൊണ്ട് അവിടെ താമസിക്കണമെന്നൊക്കെ ചിലപ്പോ തോന്നുമല്ലോ. ഇവിടെ ഒരേ ഇരിപ്പും കിടപ്പോ. അവിടെയാണെങ്കില് ആവശ്യത്തിന് ആൾക്കാരുണ്ട്, അതുകൊണ്ട് ചിലപ്പോ അങ്ങോട്ട് മാറാനൊക്കെ തോന്നും. അതാണോ അയാളുടെ മനസ്സിലെന്ന് നമുക്കറിയില്ലല്ലോ. ആവാം, അവിടെ ആകുമ്പോ ആൾക്കാരെയൊക്കെ കണ്ട് സമയം കളഞ്ഞങ്ങ് പോകാം. ഇവിടെ ആരുമില്ലല്ലോ. നമ്മൾ വല്ലപ്പോഴും ചെല്ലുന്നു, എന്തെങ്കിലുമൊക്കെ പറയുന്നു, അത്രയല്ലേ ഉള്ളൂ. അത് ശരിക്കും ബോറടിയാണ്. എന്തായാലും ശാന്തി തീരത്തേക്ക് കൊണ്ടുപോണം. അയാളെ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അവിടെ. അയാൾ എന്തൊക്കെയോ അലട്ടുന്നുണ്ട്. ഇനി പഴയ കാര്യങ്ങൾ ഓർത്തിട്ട് അയാൾ നമ്മളോട് പറയാതിരിക്കുന്നയാണോ? ഞാൻ ചോദിച്ചപ്പോ ഒന്നും ഓർക്കുന്നില്ല എന്നാ പറഞ്ഞത്. അത് ശരിയായിരിക്കും മോളെ. ഓർമ്മയുണ്ടെങ്കിൽ അതേപ്പറ്റി നമ്മളോട് പറഞ്ഞാലെന്താ? ഇനി രാത്രിയിൽ അയാൾ എഴുന്നേറ്റ് നടന്നിട്ട് വീഴോ മറ്റോ ചെയ്യുന്ന എന്റെ പേടി. ആ, അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അയാളുടെ കയ്യില് ഒരു മൊബൈൽ കൊടുക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അയാൾ വിളിക്കട്ടെ. അല്ല, അയാൾ ഇവിടെ വരുമ്പോ അയാളുടെ കയ്യില് മൊബൈലോ മറ്റോ? ഏയ്, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. മോഷണ ശ്രമം ആയിരുന്നോന്ന് സംശയമുണ്ട്. എന്നുവെച്ചാ സ്വർണമോ പേഴ്സോ ഒന്നും അയാളുടെ പക്കലില്ലായിരുന്നു. തല്ലി അവശനാക്കിയിട്ട് അതെല്ലാം എടുത്തോണ്ട് പോയി കാണും. ആ, അങ്ങനെയും സംഭവിക്കാം. എന്താണ് സത്യാവസ്ഥ എന്നൊക്കെ അയാളുടെ കഴിഞ്ഞ കാലങ്ങൾ ഓർത്താലേ അറിയാൻ പറ്റൂ. ഇത്തിരി പോന്ന സ്വർണത്തിനും സ്വത്തിനും വേണ്ടി മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന കാലമല്ലേ ഇത്. എന്തായാലും അയാൾക്ക് എന്തോ നന്മയുണ്ട്, അതുകൊണ്ടാ ഇവിടെ എത്തപ്പെട്ടത്. ഇനി കഴിഞ്ഞ കാലങ്ങള് ഓർക്കാതിരുന്നോട്ടെ. എന്തായാലും ശരി, അയാൾ ഇനി ഒരു തരത്തിലുള്ള വേദനകളും അനുഭവിക്കാൻ പാടില്ല. അതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വാവയ്ക്ക് ചേച്ചി തൊട്ടിലാട്ടി തരട്ടെ. ആ
ഇങ്ങോട്ട് മാറിക്കോ. കുഞ്ഞിന്റെ അരികിലേക്ക് വരരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ തൊട്ടിലാട്ടിയതാ. പിന്നെ ഒരു തൊട്ടിലാട്ട് എന്ന് പോടി. മോളെ എന്തിനാ കരയുന്നേ? എന്താ മോളെ മോളെ? ലച്ചു മോളെ കരയിപ്പിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അതുപോലെ ഞാനും പറഞ്ഞിട്ടുണ്ട്, ആ കൊച്ചിന്റെ അടുത്ത് കുഞ്ഞിന്റെ അരികിലേക്ക് വരരുതെന്ന്. കുഞ്ഞിനത് പ്രശ്നമല്ല, പിന്നെ നിനക്കാണോ പ്രശ്നം? ആ എനിക്ക് പ്രശ്നം തന്നെയാ. എന്റെ കുഞ്ഞിനെ എല്ലാവരും സ്നേഹിക്കുമ്പോ അത് കണ്ട് കലിപൂണ്ട് ആ സാധനം എന്റെ കൊച്ചിന്റെ കഴുത്തിന് പിടിക്കില്ലെന്ന് ആര് കണ്ടു? അതിന് നീയും നിന്റെ തള്ളയും വളർത്തിയ കുഞ്ഞല്ല ലച്ചു മോള്. ഓർമ്മയായ നാള് മുതല് നല്ല ശീലങ്ങൾ മാത്രമേ അത് പഠിച്ചിട്ടുള്ളൂ. പിന്നെ മറ്റവന്റെ അല്ലേ സന്തതി, ആ പിന്നെ അതും പറയാൻ പറ്റത്തില്ല. ചില നേരത്തെ ആ കൊച്ചിന്റെ സ്വഭാവം പിഴച്ച സന്തതിയുടെ സ്വഭാവം. നിങ്ങൾ എന്റെ ദേഹത്ത് കൈവച്ചല്ലേ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിക്കില്ല. സ്വന്തം കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പെങ്ങളുടെ കുഞ്ഞിനെ എന്തെങ്കിലും പറഞ്ഞാ നിങ്ങൾക്ക് പൊള്ളും. അതേടി, ആ കുഞ്ഞിനെ ഏറ്റവും അധികം ലാളിക്ക എടുത്തോണ്ട് നടക്കുകയൊക്കെ ചെയ്തത് ഞാൻ തന്നെയാ, അതുകൊണ്ട് എനിക്ക് നോവും. എന്നാ പിന്നെ ആ സാധനത്തെ നിങ്ങൾ നിങ്ങളുടെ ഒക്കത്ത് വെച്ച് നടന്നോ? അങ്ങനെ നടക്കുമ്പോഴേ ഈ കിടക്കുന്ന നിങ്ങളുടെ മോളെ നിങ്ങൾ മറുഭാഗത്ത് വെച്ച് നടന്നോ? എന്നാലും ഞാൻ ഏറ്റെടുക്കില്ല. പിച്ച വെച്ച് തുടങ്ങി, ഇനി വേഗത കൂട്ടും ഇവൻ എത്രയും പെട്ടെന്ന് ഇവളുടെ ഹൃദയത്തിലെത്താൻ. ഇതുവരെ കണ്ടത് പെട്ടുപോയ പെണ്ണുങ്ങൾ, ഇനി കാണുന്നത് ഇവൻ പെണ്ണിനെ പെടുത്തുന്നത് എങ്ങനെയെന്ന്.